കേസിലിരിക്കുന്ന വസ്തുവായിട്ടും നമ്മൾ ആവശ്യപ്പെട്ട തുക ദാദീ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്കവേലു ചെട്ടിയാർ നമ്മുടെയൊക്കെ വാക്ക് വിശ്വസിച്ചിട്ടാ. അത് ഭദ്രൻതമ്പുരെ മറക്കരുത്. വാക്ക് കെട്ടിയ ചെട്ടിയാരെ അറിയാലോ. ചെട്ടിയാരെ അറിയാം, അവന്റെ അപ്പൻ ചെട്ടിയാരെ എനിക്കറിയാം. അതെ അതെ. ഓ എന്ത് ആളുവർദ്ധവും പരാജയപ്പെടുന്നിടത്ത് വിജയം ഭവിക്കുന്ന ഒന്നുണ്ട്. ഈ കുണ്ടലിനിയെ തൊട്ടുണർത്തുന്ന ഒരുതരം അതാണോ ഈ ബുദ്ധി എന്ന് പറയുന്നത്? അത് വെച്ച് കളിക്കേണ്ട വക്കീലേ, മനസ്സിലായ? എന്ത് കാര്യം പറഞ്ഞാലും തമ്പുരാനുണ്ടൊരു വേദാന്ത സിദ്ധാന്തം. എടോ വക്കീലേ, ഇനി ഞാൻ ഒരു കഥ പറയാം. പറ. ടിപ്പുവിന്റെ പടയോട്ടവും മാപ്പിള ലഹളയും അതിജീവിച്ച ഒരു തറവാട് വള്ളുവനാട്ടിലുണ്ടായിരുന്നു. വാഴും കോവിലിടം. അവിടുത്തെ ഒരു തമ്പുരാൻ പേര് ശേഖരൻ, സഖാവ് ശേഖരൻ. തന്റെ സഹപ്രവർത്തകയായ സുജാതയെ സഹാക്കളുടെ സാന്നിധ്യത്തിൽ രക്തഹാരമണിയിച്ച് വിവാഹം കഴിച്ചു. അങ്ങനെ അവർക്കൊരു പെൺകുട്ടിയും ജനിച്ചു, ഗായത്രി. ആ ഗായത്രി ശേഖരനെ ജയിക്കണം. വാഴുംകോവിലത്തിൽ ശേഖരൻ തമ്പുരാന്റെ മകൾ അല്ല ഗായത്രി എന്ന് കോടതി മുമ്പാകെ തെളിയിക്കണം. അതിന് കഴിഞ്ഞാൽ കേസ് നമ്മൾ ജയിച്ചു. എടോ എന്ന് വെച്ചാ തങ്കവേലി ചെട്ടിയാരുമായി 1,55,00,000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച നിർദ്ദിഷ്ട സാറ്റലൈറ്റ് സിറ്റിക്ക് സമീപമുള്ള കിനാലൂർ പറമ്പിന്റെ കച്ചവടം കെങ്കേമമായി നടന്നു എന്നർത്ഥം. മനസ്സിലായടോ കള്ള വക്കീലേ? ഓരോ കള്ളൂടെ അപ്പോയിന്റ്മെന്റിലും അഡ്വക്കേറ്റ് അലക്സ് പോള് ഇതൊക്കെ തന്നെ കേൾക്കുന്നത്. ഭദ്രൻതമ്പുരാൻ ഒരു കാര്യം അറിയോ? 1960 മുതൽ ഇങ്ങോട്ട് പെരിങ്ങോട്ടുകര സബ്രൈസ് ഓഫീസിലെ വിവാഹ രജിസ്റ്റർ മുഴുവൻ അരിച്ചു പറിക്കട്ടും, ശേഖരൻ തമ്പുരാന്റെയും സുജാതയുടെയും വിവാഹത്തിന്റെ രേഖകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഇതൊരു അനുകൂലമായ വിജയമാണ്. പക്ഷേ അങ്ങനെ ഒരു രേഖ ഉണ്ടായാൽ ഉണ്ടാവാൻ പാടില്ല. ഗായത്രി ശേഖരന് കേസ് ജയിക്കാൻ ആ രേഖകൾ വേണം. ഭദ്രൻ തമ്പുരാന് കേസ് ജയിക്കാൻ രേഖകൾ നഷ്ടപ്പെടണം. അങ്ങനെ ഒരു രേഖ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും അത് ഈ ഭദ്രൻ നശിപ്പിച്ചിരിക്കും. ശീഘ്രം വാങ്ങടാ. മതം പൊട്ടി ആനയുടെ ചെകിട്ടത്തടിച്ച ഗജമുത്ത് കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. ഇങ്ങനെ ഒന്ന് നീ അവൾക്ക് കൊടുത്തിട്ട് വന്നിരുന്നെങ്കിൽ നിനക്ക് ഞാൻ സമ്മാനിച്ചേനെ ഒരു വീര ശൃംഖല. ഒരു പൊട്ടിത്തെറി, അതാണ് ജീവിതം. ഞാൻ പറയുന്നത് ഗായത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതേതെങ്കിലും ഒരു അവസ്ഥയിൽ മനുഷ്യ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും. സ്ത്രീയായി ജനിച്ചാൽ യാതനകൾ തരണം ചെയ്യണം, എങ്കിലേ അവൾ പൂർണ്ണതയിലാവൂ. യാതനകൾ അതിന്റെ കൂടെ പെറുപ്പാണ് ചേച്ചി. എനിക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെടുന്ന അവസ്ഥ, അത് ഈ കേസിൽ ഉണ്ടാകാൻ പാടില്ല. ഗായത്രി ധൈര്യമായിട്ടിരിക്കെ, കേസിന്റെ ആദ്യഘട്ടമല്ലേ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് സാക്ഷിമൊഴികൾ മാത്രം പോരെ. കോടതിക്ക് സ്ഥാപിതമായ സത്യമാണ് ഏറ്റവും വലിയ സാക്ഷി. അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോ കക്ഷിയുടെയും ഏറ്റവും വലിയ വിജയം. ജയിക്കാൻ സത്യം സ്ഥാപിച്ചെടുക്കുക തന്നെ വേണം. നമ്മൾ അതിന് തയ്യാറാവണം. എന്റെ കുട്ടി, ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കേസ് ജയിച്ചു കഴിയുമ്പോ ഈ ചേച്ചി കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചോളാം. പോരെ. അമ്മേ. ആ മോള് വന്നോ? അമ്മേ, നാളെ രാവിലെ എനിക്ക് ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ ഓഫീസിൽ പോണം. അവിടുത്തെ ഓഫീസറും എന്റെ കമ്പ്യൂട്ടർ സെന്ററിലെ പ്രിൻസിപ്പളും അടുത്ത പരിചയക്കാരാ.
എന്റെ പേരങ്ങോട്ട് കയറി അപ്പ ഒരു വഴി കാണിച്ചു തരണേ. എത്ര കാലമായി, എവിടെയാണാവോ ആർക്കറിയാം. കാത്തിരിക്കുന്നവരുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് പോയവരും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അതിന് അങ്ങനെ ഒരു അവസ്ഥയിലല്ലെങ്കിലും അമ്മേ, മനസ്സുകൊണ്ട് പോലും എന്റെ ശ്രീകുട്ടനെ അമ്മ വേദനിപ്പിക്കരുത്. വരും, വരാതിരിക്കില്ല. ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ദൈവം കൊണ്ടുവരും. അമ്മയെ എന്റെ അച്ഛൻ സ്നേഹിച്ചിരുന്ന കാലത്ത് അച്ഛനെ കാണാതിരിക്കുമ്പോ അമ്മയ്ക്ക് വിഷമം തോന്നാറുണ്ടായിരുന്നോ? സ്നേഹിക്കാന്ന് വെച്ച അതിനൊരു ഭാഗ്യം ചെയ്യണമല്ലേ അമ്മേ. നമുക്കിവിടുന്ന് പോവാം മോളെ. നിന്നെ ബലി കൊടുത്തിട്ട് അച്ഛന്റെ സ്വത്തുക്കളൊക്കെ കെട്ടിട്ട് ആർക്കാ? വാഴും കോരെടുത്തുന്ന നിന്റെ അച്ഛൻ എന്റെ കൈപിടിച്ച് പടിയിറങ്ങുമ്പോ ഒരു സ്വത്തും കൂടെ കൊണ്ടുവന്നിരുന്നില്ല. അപ്പോ ഇല്ലാത്തതൊന്നും ഇപ്പൊ എനിക്കെന്തിനാ? അമ്മയ്ക്കെന്താ മരിക്കാൻ ഭയമുണ്ടോ? ഈ ഭൂമി ആകാശമൊന്നും ഭദ്രൻ തമ്പുരാന് തീരെഴുതി കൊടുത്തൊന്നുമല്ലോ. തല പോയാലും ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അങ്ങനെയൊന്നും പെട്ടെന്ന് മരിക്കാനുള്ളവരല്ല നമ്മൾ. എന്റെ അമ്മ ഇങ്ങനൊരു തൊട്ടാവാടിയായിട്ട ഇല്ലെങ്കിൽ വാഴങ്കോവിലെടുത്ത് താക്കോൽ കൂട്ടം അമ്മയുടെ അരയെ കണ്ടേനെ. മോളെ, ഞാനിത് പറയാൻ മറന്നുപോയി. ബാലൻകുട്ടി വന്നിരുന്നു. മാഡം, സാറ് വരാൻ പറഞ്ഞു. എന്താ സാർ? കാണാതായ ശ്രീകുട്ടൻ ഗായത്രിയുടെ ആരാ? എന്റെ അമ്മായിയുടെ മകന. സാധാരണഗതിയിൽ മൂന്ന് രീതിയിലാണ് ഒരു പട്ടാളക്കാരൻ ഫീൽഡിൽ നിന്നും മിസ്സിംഗ് ആവാറുള്ളത്. ഫസ്റ്റ് കേസ്, ഇൻ ആൻ അറ്റാക്ക് ബൈ ദ റൈവൽ ഫോഴ്സ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് കിഡ്നാപ്പിംഗ് ബൈ ദ എനിമീസ്. മൂന്നാമതായി പേമാരി, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റി, ഐ മീൻ പ്രകൃതിക്ഷോഭങ്ങൾ. ശ്രീകുട്ടന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ പട്ടാളക്കാർ ജീവിതത്തെ യാഥാർത്ഥ്യത്തോടുകൂടി നോക്കിക്കാണാൻ ശ്രമിക്കുന്നവരാണ്. യാഥാർത്ഥ്യം എന്തു തന്നെയായാലും ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ് നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടേ പറ്റൂ. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആളിപ്പോ ജീവിച്ചിരിപ്പില്ല എന്നർത്ഥമില്ല. ഗായത്രിയുടെ ഈ ഫയലിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിന് ഞാൻ പ്രത്യേകം മുൻതൂക്കം കൊടുക്കാൻ ശ്രമിക്കാം. ബട്ട് പോസിബിലിറ്റീസ് ദ കമാൻഡ് തലത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം കാര്യങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരെ അറിയിക്കും.